अरे साहब, कोई है? कोई है? ആരാ മോനെ ഉമ്മർത്ത്? അമ്മേ, അതാരോ കോഴിയെ വിൽക്കാൻ കൊണ്ടുവന്നതാ. കോഴി അച്ഛൻ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടെന്ന് അയാളോട് പറഞ്ഞേക്ക്. കോഴി മിൽഗയാ, കോഴി മിൽഗയാ. അരേ സാബ്, കോയ് ഹേ. ഇയാള് എവിടത്തെ ഹിന്ദിക്കാരനാ? ഹിന്ദി പറഞ്ഞാലും മനസ്സിലാവില്ലേ സാബ്? എടോ, തന്നോടല്ലേടോ പറഞ്ഞത് കോഴി വീടുണ്ടെന്ന്? കോഴി മിൽഗയാ, ഹിന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല. താൻ ശരിക്കും ഹിന്ദിക്കാരൻ തന്നെയല്ലേ സാബ്? കോയ് ഹേ എന്തു പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. ഹോ, അത് ശരി, അങ്ങനെ മര്യാദക്ക് പറയണ്ടേ. അമ്മേ, ഇയാള് കോഴിയെ വിൽക്കാൻ വന്നതല്ല, നമ്മളൊക്കെ ഉണ്ടോ എന്നറിയാൻ വന്നതാ. ഇല്ല, ഞങ്ങൾ ഉണ്ണാൻ പോകുന്നേ ഉള്ളൂ. അതായത് ഹം ഉണ്ണാൻ പോവൽ ഹേ. ഹോ, ഈ സർക്കാരിന്റെ ഓരോരോ പുരോഗതി, നമ്മൾ ഓരോരുത്തരും ഉണ്ടോ എന്നറിയാൻ തന്നെ ആൾക്കാരെ ഏർപ്പാടാക്കിയിരിക്കുക. മോനെ, ഇത് ആ ഉണ്ണൽ നെഹി, അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നാണ്. അകത്തുള്ളത് എന്റെ അമ്മ, ഇപ്പൊ പുറത്തുള്ളത് ഈ ടിന്റുമോൻ. ഞങ്ങള് രണ്ടുപേരും ഉണ്ടിട്ടില്ല. ചേട്ടൻ എന്താ വേണ്ടത്? പനി വേണം, പനി. എന്ത് പനിയായാലും സാരമില്ല. താൻ ആള് കൊള്ളാലോ. അമ്മേ, ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ആളല്ല. ഇയാൾക്ക് പനിയാണ് വേണ്ടത് പോലും. കഴിഞ്ഞ മാസം വന്നിരുന്നെങ്കിൽ തരായിരുന്നു. എന്റെ മുത്തശ്ശൻ രണ്ടാഴ്ചയാ ഡെങ്കിപ്പനി പിടിച്ചു കടന്നത്. ഇപ്പൊ ഇവിടെ ആർക്കും പനിയില്ല. എടാ, അയാൾക്ക് എന്തെങ്കിലും ജോലി വേണോന്നാ പറഞ്ഞത്. അയാൾക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ എന്ത് ജോലിയും നമുക്ക് ചെയ്യിക്കാം. ഇവിടുന്ന് ഒരാളെ വിളിച്ചാ 400 രൂപയാ കൂലി. യഹം കാം ഹേ, ഇവിടെ ജോലി തരാം. ടീക്ക്, ശുക്രിയ മാം സാബ്, ശുക്രിയ, ശുക്രിയ. അയാൾക്ക് നമ്മുടെ വിറകുപുര കാണിച്ചു കൊടുക്ക്. എടോ, തനിക്ക് മലയാളം അറിയാമോ? കൊറച്ച് കൊറച്ച് അറിയാം. ആ, കൊറച്ച് കൊറച്ച് അറിഞ്ഞാ മതി, ബാക്കി ഞാൻ അറിഞ്ഞോളാം. ഇതാണ് തന്റെ മുറി. ഇന്ന് റെസ്റ്റ് എടുത്തോ, നാളെ മുതൽ ജോലി തരാം. ടീക്ക്, ശുക്രിയ സാബ്, ശുക്രിയ. ഇതാ, ഇത് വെച്ചോ. ഇതെന്താ പച്ച ബുർക്ക? ഇത് മുറുക്കും മിച്ചറൊന്നല്ല, കൊതുക് തിരിയാ. ഇതില്ലെങ്കിലേ കൊതുക് തന്നെ കൊണ്ട് ബോംബേക്ക് പറക്കും. സാബ്, മേ ജാ രഹാ ഹൂ, ഞാൻ പോകുന്നു. എനിക്ക് മുറിയിൽ താമസിക്കാൻ പറ്റില്ല. എന്ത് പറ്റി? താൻ കൊതുക് തിരി കത്തിച്ചില്ലേ? കൊതുക് തിരി മാത്രം പോരാ സാബ്, എലിത്തിരിയും വേണം. ആ മുറി മുഴുവൻ എലികളാണ്. ശബ്ദം കാരണം എനിക്ക് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എലികളോ? തമാശ പറയാതെ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ കണ്ടതാണ് സാർ, മെനെ ദേഖാ, നല്ല മുട്ടൻ എലികൾ. എടോ, താമല്ല സ്വപ്നം കണ്ടതായിരിക്കും. ആ മുറിയിൽ ഒരിക്കലും എലികൾ ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. സ്വപ്നം നഹി സാബ്, സ്വപ്നം നഹി, മെനെ ദേഖാ, ഞാൻ കണ്ടതാ. എനിക്ക് തോന്നിയതായിരിക്കും. എലികൾ ഇല്ല എന്ന് സാബിനെന്താ ഇത്ര ഉറപ്പ്? എടോ മൂർഖനും അണലിയും ചേരയും ഇതൊക്കെയുള്ള മുറിയിൽ എങ്ങനെയാണോ എലികൾ ഉണ്ടാവുക, എനിക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാൻ.